കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം പൂയ നക്ഷത്രം പൂയ നക്ഷത്രത്തിൽപ്പെട്ടവർ അനുഷ്ഠിക്കേണ്ടതായ പൂയ പൂയനക്ഷത്രക്കാര് ഇത് പൂയ പൂയനക്ഷത്രക്കാര് ശനിയുടെ മക്കൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് മിക്കവാറും പൂയ പൂയനക്ഷത്രക്കാർക്ക് എന്നും പല പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം അവരുടെ ശനി അവരുടെ രാഷ്ട്രീയധിപൻ ശനി ആയതുകൊണ്ട് തന്നെ അവർക്ക് പല തരത്തിലുള്ള ദുരിതങ്ങളും ജീവിതത്തിൽ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് ഒരു നിശ്ചിത കാര്യത്തിന് വേണ്ടി കഠിനമായിട്ട് പ്രയത്നിക്കാൻ ഇവർക്ക് കഴിയുന്നു ഒരു പ്രത്യേക കാര്യം ഇവർ വിചാരിച്ചാൽ ആ കാര്യം നേടിയെടുക്കണമെന്ന് വിചാരിച്ചിട്ട് അതിനുവേണ്ടി തീവ്രമായിട്ട് കഠിനമായിട്ട് ഇവർ പരിശ്രമിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പരിശ്രമിച്ചാലും ചിലപ്പോൾ കിട്ടുന്ന റിസൾട്ട് നേർ പകുതിയായിരിക്കും പരാജയങ്ങൾ ഇവരെ നിരാശപ്പെടുത്താറില്ല എങ്ങനെയൊക്കെ ആണെങ്കിലും പലതരത്തിൽ ഇവർ പരാജയം െട്ടാലും പരാജയത്തിൽ ഇവര് നിരാശപ്പെടില്ല പിന്നെയും പിന്നെയും പിന്നെ ഇവര് പലതരത്തിലും ഇവര് പല കാര്യങ്ങളിലേക്ക് വീണ്ടും എത്തിപ്പെടാറുണ്ട് പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാണെങ്കിൽ പലപ്പോഴും ദാമ്പത്യസുഖം ഇവർക്ക് ലഭിക്കാറില്ല പൂയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പല കാരണങ്ങൾ കൊണ്ടും ദാമ്പത്യസുഖം കിട്ടാറില്ല പല ക്ലേശങ്ങളും ഇവർ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പ്രതികൂല നക്ഷത്രങ്ങളാണ് പൂയനക്ഷത്രക്കാർക്ക് ചേർക്കാൻ പറ്റാത്ത അതായത് വിവാഹത്തിന് എന്നല്ല ഇവിടെ പറയുന്നത് സാമ്പത്തികമായിട്ടും പല കാര്യങ്ങളിലും ക്രയവിക്രയങ്ങൾ സാമ്പത്തികം കൊടുക്കലോ വാങ്ങലുകളോ ബിസിനസ് ഒരുമിച്ച് പാർട്ട്ണർഷിപ്പ് ചെയ്യലോ മറ്റു പല ുള്ള ക്രയവിക്രയങ്ങൾക്കൊക്കെ പാടില്ലാത്ത പ്രതികൂല നക്ഷത്രങ്ങളാണ് മകം ഉത്രം ചിത്ര ചതയം പുരോരുട്ടാതി എന്നുള്ളത് കേതുർദശ സൂര്യദശ അതായത് കേതുർദശാകാലവും ആദിത്യദശാകാലവും കുജദശാകാലവും ഇവർക്ക് മോശം തന്നെയാണ് ഈ ദശാകാലങ്ങളിൽ ഇവർ വിധിപ്രകാരം വഴിപാടുകളും കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതും ഈ ദശാനാഥന്മാരെ ഇവർ വേണ്ട പോലെ പ്രീതിപ്പെടുത്തുന്നതും ഒക്കെ ഐശ്വര്യദായകം തന്നെയാണ് അപ്പം ആ സമയത്ത് ഇവർ നോക്കിയിട്ട് പരിഹാര കർമ്മങ്ങൾ എന്തെങ്കിലുമൊക്കെ അനുഷ്ഠിച്ചു പോന്നാൽ ഇവർക്ക് ഒരുപാട് ദുരിത സമയങ്ങൾ മാറിക്കിട്ടും ആ സമയത്ത് ഇവർ ആ ദശാനാഥന്മാർക്ക് വേണ്ട വഴിപാടുകളായിരിക്കണം ചെയ്യേണ്ടത് എല്ലാ ദിവസവും കൃഷ്ണൻ അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞാൽ എന്നും അമ്പലത്തിൽ തന്നെ പോവുക അല്ല ചെയ്യേണ്ടത് ആ ദശാകാലം മോശമാണ് എന്ന് വന്നാൽ ആ ദശയുടെ നാഥനാരാണോ അദ്ദേഹത്തെയാണ് നിങ്ങൾ സമയത്ത് പൂജിക്കേണ്ടതും ഉപാസിക്കേണ്ടതും പൂയ അനിഴം മുത്രട്ടാതി നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിത്യവും അനുഷ്ഠിക്കുക ഒന്നും വേണ്ട ശനീശ്വര സ്തോത്രങ്ങൾ നിത്യവും ജപിച്ചാൽ മതി ശനീശ്വര സ്തോത്രങ്ങൾ എല്ലാ ദിവസവും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ചാൻഡിതുകൊണ്ട് നടക്കുക ഒപ്പം തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ അമ്പലത്തിൽ പോവാ നിങ്ങളുടെ പക്കപ്പറന്നാളുകളിന് ശനീശ്വര പൂജ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശനിയിലുള്ള ദോഷം തന്നെ നിങ്ങൾക്ക് മാറിക്കിട്ടും പൂയവും ശനിയാഴ്ചയും ഒത്തു വരുന്ന ദിവസം ഇപ്പൊ ശനിയാഴ്ചയാണ് അന്ന് പൂയം നക്ഷത്രമാണെന്ന് വിചാരിക്കുക ഈ ശനിയാഴ്ചയും പൂയം നക്ഷത്രം ഒത്തു വരുന്ന ദിവസങ്ങള് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ വ്രതം നോൽക്കുക അന്നേ ഉപവാസം എടുക്കുക അല്ലെങ്കിൽ മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ ഒരു വ്രതത്തോടു കൂടി ഒരിക്കലും ഒരു നിർബന്ധമാക്കിയൊരു കൂടി നിങ്ങൾ കഴിച്ചുകൂട്ടുക ഇന്നേ ദിവസം ശനീശ്വര പൂജ ശാസ്ത്രാക്ഷേത്ര ദർശനം ശാസ്ത്ര ഭജനം ഭസ്മാഭിഷേകം ശാസ്ത്രാവിന് ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഒരു വഴിപാട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്ര കാര്യമല്ല ണ്ടാവാതിരിക്കണം ഉണ്ടാവാതിരിക്കണം ചെയ്യുന്നത് പുണ്യമാണല്ലോ അപ്പൊ മാത്രമല്ല മകരത്തിലെ ഇപ്പൊ ഈ മകരമാസത്തിലെ പൗർണമിയില് ദുർഗാപൂജ നടത്താം മകരമാസത്തിലെ പൗർണമി വരുമ്പോൾ അന്ന് നിങ്ങൾ ദുർഗാപൂജ അമ്പലത്തിലൊക്കെ ദുർഗയുടെ അമ്പലത്തിൽ പോയിട്ട് ഒരു ദുർഗാപൂജ നടത്തുക ഇങ്ങനെ നടത്തുന്നത് ഐശ്വര്യപ്രദമാണ് പിന്നെ കറുത്തത് ശനി ആയതുകൊണ്ട് ശനിയുടെ മക്കളായതുകൊണ്ട് കറുത്ത വസ്ത്രം നീലയുമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക മിക്കവാറും ധരിക്കുന്ന വസ്ത്രങ്ങളിലൊക്കെ എന്തെങ്കിലും കറുത്ത പൊട്ടുകൾ ഉണ്ടാകുന്ന ചുവന്ന വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കാതിരിക്കുക കറുത്തതും നീലയുമായ വസ്ത്രങ്ങൾ ധരിക്കുന്നത് നന്നായിരിക്കും